നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ജോസ് അബ്രഹാം വിദേശ രാജ്യത്തേക്ക് തൊഴിൽ തേടി പോകുന്ന ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട രേഖകളിൽ ഒന്നാണ് തൊഴിൽ കരാർ അഥവാ വർക്ക് കോൺട്രാക്ട് എന്താണ് തൊഴിൽ കരാർ എംപ്ലോയറും എംപ്ലോയിയും തൊഴിൽദാതാവും തൊഴിൽ സ്വീകർത്താവും തൊഴിലുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ രേഖപ്പെടുത്തുന്ന ഒരു ഉടമ്പടിയാണ് തൊഴിൽ കരാർ അഥവാ വർക്ക് കോൺട്രാക്ട് വിദേശ രാജ്യത്തേക്ക് ഉദ്യോഗാർത്ഥികൾ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ വിദേശ തൊഴിൽദാതാവ് സൈൻ ചെയ്ത റിക്രൂട്ട്മെൻറ്റ് ഏജൻസി അറ്റസ്റ്റ് ചെയ്ത ഒരു തൊഴിൽ കരാർ നിർബന്ധമായും തങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ് തൊഴിൽ കരാറിൽ ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ ആ തൊഴിൽ കരാറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം കൃത്യമായി മനസ്സിലാക്കാതെ ഒരു കാരണവശാലും തൊഴിൽ കരാറിൽ ഒപ്പുവയ്ക്കാൻ പാടുള്ളതല്ല നമുക്കറിയാം പല വിദേശ രാജ്യങ്ങളിലെയും ഭാഷ വ്യത്യസ്തങ്ങളാണ് ഉദാഹരണമായി അറബ് രാജ്യങ്ങളിലെ ഭാഷ അറബിയാണ് അവർ അയക്കുന്ന വർക്ക് കോൺട്രാക്റ്റിൽ അറബിയിലായിരിക്കും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവുക നമ്മളിവിടെ നിന്ന് വിദേശ രാജ്യത്തേക്കുള്ള യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ തൊഴിൽ കരാറിൽ ഒപ്പുവയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഇതിലുള്ള വ്യവസ്ഥകൾ മുഴുവൻ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ തൊഴിൽ കരാറിൽ ഒപ്പുവയ്ക്കാൻ പാടുള്ളൂ അറബിയിലുള്ള ഒരു കോൺട്രാക്ട് അത് മലയാളത്തിലേക്കോ ഇംഗ്ലീഷിലേക്കോ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിലുള്ള കണ്ടൻസ് മുഴുവൻ കൃത്യമായും മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഒരു തൊഴിൽ കരാറിൽ ഒപ്പുവയ്ക്കാൻ പാടുള്ളൂ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും രീതിയിലുള്ള തൊഴിൽ തർക്കം ഉണ്ടാവുകയാണെങ്കിൽ തൊഴിൽ കരാറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇവിടെയുള്ള ലേബർ കോടതി ആ തൊഴിൽ തർക്കത്തിന് പരിഹാരം കണ്ടെത്തുക അതുപോലെ തന്നെ വിദേശ രാജ്യത്ത് ഏതെങ്കിലും രീതിയിലുള്ള തൊഴിൽ തർക്കം ഉണ്ടാവുകയാണെങ്കിൽ അവിടെയും ഈ തൊഴിൽ കരാറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും അവിടെയുള്ള കോടതികൾ ഈ തർക്കത്തിന് തീരുമാനം കൽപ്പിക്കുക ആയതിനാൽ തൊഴിൽ കരാറിന് വളരെ വലിയ ഒരു പ്രസക്തിയാണ് സുരക്ഷിത നിയമപരമായ കുടിയേറ്റത്തിന് ഉള്ളത് വിദേശത്തേക്കുള്ള യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ വിദേശത്തുള്ള തൊഴിൽദാതാവും ഉദ്യോഗാർത്ഥിയും സൈൻ ചെയ്ത ഒരു തൊഴിൽ കരാർ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി അറ്റസ്റ്റ് ചെയ്ത് ഉദ്യോഗാർത്ഥിയെ ഏൽപ്പിക്കാൻ എമിഗ്രേഷൻ ആക്ടിൽ കൃത്യമായ വ്യവസ്ഥയുണ്ട് ഓർമ്മിക്കുക കൃത്യമായ ഒരു തൊഴിൽ കരാറില്ലാതെ നിങ്ങൾ വിദേശ രാജ്യത്തേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ അടിമവേല ചെയ്യപ്പെടാൻ നിങ്ങൾ നിർബന്ധിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏതെങ്കിലും റിക്രൂട്ട്മെൻറ്റ് ഏജൻസി കരാർ ഒപ്പിടാതെ തന്നെ നിങ്ങളെ വിദേശ രാജ്യത്തേക്ക് അയക്കാനായുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ ആ വിസ വ്യാജമാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഒരു നല്ല തൊഴിൽ കരാറിൽ താഴെ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ടതാണ് എന്നു മുതൽ എന്ന് വരെയാണ് ഈ തൊഴിലിൻ്റെ കാലാവധി ഈ തൊഴിൽ കരാർ എന്നു മുതലാണ് പ്രാബല്യത്തിൽ വരിക ഏത് തസ്തികയിലേക്കാണ് ഈ ഉദ്യോഗാർത്ഥിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ജോലിസ്ഥലം എവിടെയാണ് ശമ്പളം മറ്റ് ആനുകൂല്യങ്ങൾ എത്ര മണിക്കൂറാണ് ജോലി ഒരു ആഴ്ചയിൽ എത്ര ദിവസമാണ് ജോലി ചെയ്യേണ്ടി വരിക ഓവർ ടൈം ജോലി ഉണ്ടെങ്കിൽ അതിനുള്ള അലവൻസ് എത്രയാണ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ടോ ട്രാൻസ്പോർട്ടേഷൻ താമസ സ്ഥലത്ത് നിന്ന് ജോലി സ്ഥലത്തേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ്റെ വ്യവസ്ഥ എങ്ങനെയായിരിക്കും ഒരു വർഷം എത്ര സിക്ക് ലീവിനുള്ള പ്രൊവിഷൻസ് ഉണ്ടോ ഇൻഷുറൻസ് കവറേജ് ഉണ്ടോ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനുള്ള പ്രൊവിഷൻസ് എങ്ങനെയാണ് തൻ്റെ ശമ്പളം ടാക്സ് ഫ്രീ ആണോ അഥവാ ടാക്സ് പിടിക്കുന്നുണ്ടോ എങ്കിൽ ആരാണ് ഈ ടാക്സ് അടയ്ക്കേണ്ടത് ടാക്സ് എത്രയായിരിക്കും അതുപോലെ തന്നെ റെസിഗ്നേഷനുള്ള പ്രൊവിഷൻസ് ഈ ജോലിയിൽ നിന്ന് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ രാജിവെക്കുന്നതിനുള്ള പ്രൊവിഷൻസ് ഉണ്ടോ അഥവാ രാജിവെക്കണമെങ്കിൽ നോട്ടീസ് പീരീഡ് എത്രയായിരിക്കും അതുപോലെ തന്നെ ടെർമിനേഷനുള്ള പ്രൊവിഷൻ എങ്ങനെയാണ് ടെർമിനേഷൻ ഉണ്ടെങ്കിൽ എത്രയാണ് അതിൻ്റെ നോട്ടീസ് പീരീഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു മാതൃകാപരമായ തൊഴിൽ കരാറിൽ ഉണ്ടായിരിക്കേണ്ടതാണ് പല വിദേശ രാജ്യങ്ങളിലെയും
ജീവിത ചെലവ് വളരെ കൂടുതലായിരിക്കും. ഭക്ഷണത്തിനും താമസത്തിനും ഒക്കെ നല്ല ചിലവായിരിക്കും പല വിദേശ രാജ്യങ്ങളിലും. അപ്പോൾ ഒരു തൊഴിൽ കരാർ ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ ഫുഡിനുള്ള വ്യവസ്ഥ എന്താണ്, അക്കോമഡേഷനുള്ള താമസത്തിനും ഭക്ഷണത്തിനുമുള്ള വ്യവസ്ഥ എന്താണ് എന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും വലിയ ടാക്സാണ് ഈടാക്കുക. അപ്പോൾ തങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം ടാക്സ് ഫ്രീ ആണോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ തൊഴിൽ കരാറിൽ ഒപ്പുവെക്കുകയും വിദേശ രാജ്യത്തേക്ക് പോവുകയും ചെയ്യേണ്ടതുള്ളൂ. പല വിദേശ രാജ്യങ്ങളുടെയും കറൻസി വ്യത്യസ്തങ്ങളാണ്. അപ്പോൾ അവരൊരു ശമ്പളം പറയുമ്പോൾ ആ വിദേശ കറൻസിയിൽ നിന്ന് അത് ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്ത് തനിക്ക് ഈ ജോലി ഏറ്റെടുക്കുന്നത് കൊണ്ട് ലാഭകരമാണോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ തൊഴിൽ കരാറിൽ ഒപ്പുവെക്കാൻ പാടുള്ളൂ. ഒരിക്കൽ ഒരു തൊഴിൽ കരാറിൽ ഒപ്പുവെച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറാൻ സാധിക്കുകയില്ല. ഏതെങ്കിലും രീതിയിലുള്ള തർക്കം ഈ തൊഴിൽ കരാറിനെ സംബന്ധിച്ചുണ്ടാവുകയാണെങ്കിൽ കോടതി ഈ തൊഴിൽ കരാറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും എല്ലാ വിധത്തിലുമുള്ള തർക്കങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നത്. ഓർക്കുക, നല്ല ഒരു തൊഴിൽ കരാർ സുരക്ഷിതമായ ഒരു വിദേശ ജോലി നിങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നതായിരിക്കും. ഒരു നല്ല തൊഴിൽ കരാറിൽ ഏർപ്പെടാനും അത് മുഖാന്തരം നല്ല ഒരു പ്രവാസ ജീവിതം നയിക്കുവാനും നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.